സന്നിധാനത്ത് നിന്നും സനോജ് സുരേന്ദ്രൻ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ്, ഈ കണക്കുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ പോലും തീർത്ഥാടകർക്ക് ഒരു നിലയ്ക്കുമുള്ള ആശങ്കയുമില്ല, ദീർഘസമയം കാത്തു നിൽക്കേണ്ടി വരുമെന്നുള്ള തോന്നലൊന്നുമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി വി എൻ വാസവനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ സൂചിപ്പിച്ചിരുന്നു. കൃത്യമായൊരു ഏകോപനം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെയും ഫലമായി കൃത്യമായി ഈ ഒരു തീർത്ഥാടനം സുഗമമാക്കാൻ വേണ്ട നടപടിക്രമങ്ങളെല്ലാം മുന്നൊരുക്കങ്ങളെല്ലാം സ്വീകരിച്ച് തന്നെയായിരുന്നു പോകുന്നത്. അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ തീർത്ഥാടകർക്ക് അനുഭവിക്കാൻ കഴിയുന്നു. സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നു. തീർച്ചയായിട്ടും മുന്നൊരുക്കം ഗുണകരമായി, അത് ഫലപ്രദമായി എന്നുള്ളതാണ് ശബരിമലയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കാരണം തീർത്ഥാടനം ആരംഭിച്ച് ആദ്യ ദിവസങ്ങൾ പിന്നിടുമ്പോൾ അത് 100,000 തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ കണക്കും കഴിഞ്ഞ വർഷത്തെ കണക്കും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം വൃശ്ചിക മാസം 5-ാം തീയതി എത്തിയത് 50,881 തീർത്ഥാടകരാണെങ്കിൽ ഇത്തവണ 5-ാം ദിവസം എത്തിയത് 64,243 തീർത്ഥാടകരാണ്. ഓരോ ദിവസത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ക്ഷേത്രം തുറന്ന ദിവസം 14,327, അത് ഈ വർഷം 30,657, കഴിഞ്ഞ വർഷം വൃശ്ചികമൊന്നിന് ദർശനം നടത്തിയത് 48,796, ഈ വർഷം 72,656, കഴിഞ്ഞ വർഷം 2-ാം തീയതി ദർശനം നടത്തിയത് 47,102, ഈ വർഷം 67,272, കഴിഞ്ഞ വർഷം 3-ാം തീയതി ദർശനം നടത്തിയത് 37,848, ഈ വർഷം 75,959, ഈ കഴിഞ്ഞ വർഷം 4-ാം തീയതി ദർശനം നടത്തിയത് 50,881, ഈ വർഷം 64,243. കഴിഞ്ഞ വർഷത്തെ കണക്ക് ആദ്യ 5 ദിവസം 198,954 പേർ ദർശനം നടത്തിയപ്പോൾ ഈ വർഷം അത് 3,00,000 അടുക്കുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും 111,833 തീർത്ഥാടകർ ഇത്തവണ അധികമായി എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിവരം. ഇത് പറയുമ്പോഴും ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴും തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ദർശനം സാധ്യമായി മലയിറങ്ങുന്ന തീർത്ഥാടകരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഒരു മണിക്കൂർ പോലും ക്യൂ നിൽക്കാതെ നേരെ വന്ന് 18-ാം പടി ചവിട്ടി. സ്വാഭാവികമായും ഈ ക്യൂ കോംപ്ലക്സിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശബരിമല ശ്രീകോവിലിന് സമീപമുള്ള ക്യൂ കോംപ്ലക്സിൽ ഉഷപൂജയ്ക്ക് ശേഷം ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെയാണ്. ഇവിടെ മാത്രമാണ് അല്പം തിരക്ക് അനുഭവപ്പെടുന്നത്. ആ തിരക്ക് മാത്രമാണ് തീർത്ഥാടകർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റു ഇടങ്ങളിലൊന്നും കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല. തീർത്ഥാടകരോട് തന്നെ നമുക്ക് ചോദിക്കാം, സ്വാമി ഇത്തവണ വന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, തിരക്ക് അനുഭവപ്പെട്ടു? ഇല്ല, കുഴപ്പമില്ല, തിരക്ക് കുറവായിരുന്നു, വളരെ കുറവായിരുന്നു തിരക്ക്. സാധാരണത്തെ അപേക്ഷിച്ച് തിരക്ക് വളരെ കുറവായിരുന്നു. നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു? ക്യൂ നിൽക്കേണ്ടി വന്നില്ല. എന്താണ് സ്വാമി പറഞ്ഞേ? വന്നപ്പോ നേരിട്ട് ദർശനം കിട്ടും. അതാണ്, വന്നിട്ട് അവർക്ക് നേരിട്ട് ദർശനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്വാമി വന്നിരിക്കുന്നത്. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെ കാത്തുനിന്ന് ദർശനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അത് തീർത്ഥാടകർക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് പോലീസും ദേവസ്വം ബോർഡും ഒരു ടീം വർക്കായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും കഠിന പ്രയത്നം ഫലം കണ്ടിട്ടുണ്ട്. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഇരു വകുപ്പുകളും ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തീർത്ഥാടന കാലത്തെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായിട്ടുള്ളത്. ഇന്നും തീർത്ഥാടകരുടെ തിരക്കിൽ ഗണ്യമായ വർധനവ് മുൻവർഷത്തെ അപേക്ഷിച്ചിട്ടുണ്ട്. കാരണം കണക്കുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കണക്ക് സൂചിപ്പിച്ചത് മുൻവർഷത്തെ അപേക്ഷിച്ച തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴും കാര്യമായ തിരക്കില്ലാതെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാക്കി സംതൃപ്തിയോടുകൂടി മലയിറങ്ങി മടങ്ങാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വരുന്ന തീർത്ഥാടകർക്ക് എല്ലാവർക്കും ഈ അരവണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥേഷ്ടം ലഭിക്കുന്നുണ്ട്. അതിനും യാതൊരുവിധ ക്ഷാമവും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഈ തീർത്ഥാടന കാലത്തെ കാര്യങ്ങൾ ഭംഗിയായി പോവുകയാണ് കാവ്യ. മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായും വിജയം കണ്ടു, ഫലം കണ്ടിരിക്കുന്നു ഈ കുലി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എന്നുള്ളതാണ് പറയേണ്ടി വരിക. സമഗ്ര വിവരങ്ങളാണ് സരോജ് സുരേന്ദ്രൻ പങ്കുവച്ചത് സന്നിധാനത്ത് നിന്നും.